നല്ല ഭംഗിയാണല്ലോ. ഗോർജിയസ്. ഹായ് മോം. ഡോണ്ട് വറി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. യെസ് മോം, ഞാനിപ്പോ ശിവന്റെ വീട്ടിലാണ് ഉള്ളത്. ആ, ശിവനന്റെ കാര്യത്തിൽ നല്ല പേടിയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ തങ്ങിയാ മതിയെന്നാ പറഞ്ഞിരിക്കുന്നത്. Yes, mom, he is really, really sweet. Shivan enne nannayittu care cheyyunnundu. Adhe mom, mom parnja vishwasikkilla. Oru rendu minute polum Shivan ente adutha ninnu maarulla. ഒന്നുമില്ല, മോമിന്റെ ഫോണായിരുന്നു. സിദ്ധാർത്ഥെങ്ങാനും വീട്ടിലോട്ട് വരുമെന്ന് മോമിന് നല്ല പേടിയുണ്ട്. മോം വിളിച്ചത് ഇന്ന് ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ തങ്ങാൻ പറയാനാ. കാരണം വീട്ടിൽ തങ്ങുന്നത് പന്തിയല്ലെന്നാ മോം പറയണേ. ഇപ്പൊ പെട്ടെന്ന് ആരുടെ വീട്ടിൽ പോകുമെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. അയ്യോ, ഇയാൾ ഒന്നും റിയാക്ട് ചെയ്യുന്നില്ലല്ലോ. ശിവ, ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ്. നല്ല തലവേദനയുണ്ട്, അതിന്റെ കൂടെ ബോഡി പെയിൻ ഉണ്ട്. എനിക്ക് പനിയുണ്ടെന്ന് താനൊന്ന് തൊട്ട് നോക്കിക്കേ ജെസ്സി. ശിവനെ കാണിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം? ഒരു പെണ്ണിന്റെ അവസ്ഥ മറ്റൊരു പെണ്ണിനല്ലേ മനസ്സിലാക്കാൻ പറ്റൂ. രാഗിണി, നിന്റെ ഉള്ളിൽ എന്താണെന്ന് എന്നെക്കാളും നന്നായിട്ട് മറ്റാർക്കും അറിയില്ല. തലവേദന എടുക്കുന്നുണ്ടാവും, ശരീരവേദന എടുക്കുന്നുണ്ടാവും, വല്ലാതെ തോന്നുന്നുണ്ടാവും, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിനക്കൊരു കഷായം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതങ്ങ് കുടിച്ചേക്ക്, നിന്റെ എല്ലാ വേദനയും മാറും. കഷായം? വാട്ട് കഷായം? ദിസ് ഗ്രീൻ ഗ്രീൻ ഐറ്റം ഈസ് കഷായം. ഡ്രിങ്ക് ആൻഡ് യുവർ ഹെൽത്ത് വിൽ ബിക്കം ടൻ 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 ടാര. വാട്ട് യു മീൻ? ഐ മീൻ ഇത് കുടിക്കേ, ഇത് കുടിച്ചാൽ നിന്റെ എല്ലാ അസുഖവും മാറിക്കിട്ടും. നോ, ഐ ഡോണ്ട് ലൈക്ക് ടു ഡ്രിങ്ക് ദിസ്. പിന്നെ നിന്റെ മമ്മി വിൽ ഡ്രിങ്ക് ദിസ്. അസുഖം നിനക്കല്ലേ രാഗിണി, അസുഖം മാറണമെന്നുണ്ടെങ്കിൽ ഇത് കുടിക്കണം. നീ കണ്ണടച്ചു പിടിച്ചോണ്ട് ഒറ്റ വലിക്ക് ഇതങ്ങ് കുടിച്ച് തീർക്ക്. നോ, ഞാൻ ഇത് കുടിക്കില്ല. ഇതിൽ എന്താട്ടിരിക്കുന്നത് എനിക്ക് അറിയില്ലല്ലോ. ഇത് കണ്ടിട്ട് എനിക്ക് എന്തോ വല്ലാതെ തോന്നുന്നു. ഐ ഡോ വട്ട്, ഐ ആം ഹെൽത്തി, ഐ ആം നോട്ട് ഹാവ് ഹെൽത്തി. രാഗിണി, ഇത് കാണാൻ അങ്ങനെയാണെന്നേ ഉള്ളൂ, പക്ഷെ ഇത് വളരെ ഹെൽത്തിയാണ്. ആൻഡ് ഐ ട്രസ്റ്റ് അനിക, ഇവിടെ ആർക്കും അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല, അതെനിക്ക് ഉറപ്പാ. ഓക്കേ, ഫൈൻ. ശിവം, നീ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ കുടിച്ചേക്കാം. ഗിവ്. ഇതിന് വല്ലാത്ത കയ്പാണല്ലോ. ശരിയാ, നിന്നെ പോലെ തന്നെ. അയ്യോ, തെറ്റിദ്ധരിക്കല്ലേ, നിന്നെ പോലെ അസുഖം കൂടുതലുള്ളവരെ ഈ കഷായം കുടിക്കാറുള്ളത്. ഇതിന് നല്ല കയ്പാണെന്ന് അറിയാം, എന്നാലും അസുഖം മാറണ്ടേ? ഇനി വേണമെങ്കിൽ നീ കണ്ടോ രാഗിണി, 5 മിനിറ്റ് കൊണ്ട് നിന്റെ അസുഖം മാറും. ശിവൻ, ഐ വാസ് തിങ്കിങ്, എനിക്ക് എന്തായാലും വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ, സോ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത് തരാൻ പറ്റുമോ? റിയലി? ദാറ്റ് ഈസ് വെരി സ്വീറ്റ് ഓഫ് യു. ശരി, അത് തന്നെയാ നല്ലത്. താങ്ക് യു. നീ ഇവിടെ താമസിച്ചാലല്ലേ 2 മണിക്കൂർ ഇടവെട്ടി കഷായം എനിക്ക് നിന്നെ കുടിപ്പിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് നിന്നെ ഞാൻ വിടാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. താങ്ക് യു ജാനകി, നീ എന്റെ ആന്റി അലർജിക് പിൽസ് എല്ലാം ബാഗിൽ വെച്ചല്ലോ. ഞാനാണെങ്കിൽ
എയർപോർട്ടിലേക്ക് പോയിരുന്ന ധൃതിയിൽ അതെല്ലാം മറന്നുപോയി. ദേവ, ഞാനിതൊക്കെ എപ്പോഴും ചെയ്യുന്നതല്ലേ. യു ഡോണ്ട് നീഡ് ടു താങ്ക് മീ. കാരണം ഞാൻ എപ്പോഴും ഒരു ഭർത്താവിന്റെ കടമകൾ മറന്നു പോവാണ് പതിവ്. എന്നാൽ നീ ഒരിക്കലും ഒരു ഭാര്യയുടെ കടമകൾ മറന്നു പോകാറില്ല. എത്ര നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ നോർമലായി സംസാരിക്കുന്നത്. വഴക്കോ സ്ട്രെസ്സോ ഒന്നുമില്ലാതെ, പരസ്പരം ദേഷ്യവുമില്ല. ഇതുവരെ നമ്മുടെ ഇടയിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്നാ ഇപ്പൊ തോന്നുന്നത്. യു ആർ റൈറ്റ് ജാനകി. കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ ജീവിതത്തിനിടയ്ക്ക് പലതും ഉണ്ടായി. അതധികവും എന്റെ ഭാഗത്തുനിന്നുള്ള ഫോൾട്ടാണ്. എനിക്ക് എന്റെ തെറ്റുകളെല്ലാം ബോധ്യപ്പെട്ടു തുടങ്ങി ജാനകി. ഒരു മനുഷ്യൻ സ്വന്തം വീട്ടിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോഴാണ് അയാൾക്ക് അയാളുടെ ഫാമിലിയുടെ വാല്യൂ മനസ്സിലാകുന്നത്. ഐ പ്രോമിസ് യു ജാനകി, ഈ തവണ ഞാൻ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഒരു പുതിയ മനുഷ്യനായിട്ടായിരിക്കും. ആർക്കെങ്കിലും ആക്ടിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കണ്ട് പഠിക്കണം. എവിടെയായിരുന്നു നീ? ഞാൻ എത്ര നേരമായി നിന്നെ വെയിറ്റ് ചെയ്യുന്നു. നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കാൻ പറ്റില്ലെന്നല്ല നീ കരുതിയിരുന്നെ. ഇപ്പൊ നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി ജയിലിലേക്ക് വിടുവാണ് ശ്വേത. 48 മണിക്കൂറിനുള്ളിൽ നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവെന്ന് ഞാൻ പറഞ്ഞിരുന്നതാ. ആ വാക്ക് ഞാനിപ്പോ പാലിക്കുകയാണ്. അനിക, നീ അവിടെ ഇപ്പൊ എന്താ ചെയ്തേ? എന്ത്? നീ ഇപ്പൊ അവിടെ രാഗിണിയോട് എങ്ങനെ പെരുമാറിയെന്ന്. മനപ്പൂർവ്വമല്ല നീ അവൾക്ക് കഷായം കൊടുത്തത്. ഞാൻ നിന്നോട് ചോദിച്ചതിന് ഉത്തരം പറയാം. എന്തിനു വേണ്ടി നീ അങ്ങനെയൊക്കെ ചെയ്തേ? കഷായമല്ല ഞാൻ കുടിപ്പിച്ചത്, അതെന്താ അത്രക്ക് ചീത്ത കാര്യമാണോ? റിയലി, നീ എപ്പോ മുതല രാഗിണിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി? ശ്രദ്ധ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ അവളെ കഷായം കുടിപ്പിച്ചേ. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. രാഗിണി അവളുടെ ദേഹത്ത് സ്വയം മുറിവേൽപ്പിച്ചതാ. വാട്ട്? അതിന് താനെന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? ഞാൻ താൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ ശുശ്രൂഷിക്കല്ലേ ചെയ്യുന്നത്. എന്റെ ഭാര്യയാകേണ്ടവൾക്ക് എന്താ തന്റെ ഭാര്യയാകേണ്ടവൾ? രാഗിണി എന്റെ ഭാര്യയാകാൻ പോണം. എന്താ? ഗൈസ്, എനിക്ക് നിങ്ങളെ ഒരു കാര്യം കാണിക്കാനുണ്ട്. ലെറ്റ്സ് ഗോ. ഷെടാ, നിനക്ക് എന്നെ ചുമ്മാ തോൽപ്പിക്കാനാണെങ്കി നീ വേറെ വല്ല എക്സസൈസും ചെയ്യ്. ക്രഞ്ചസിൽ നിനക്ക് എന്നെ തോൽപ്പിക്കാനാവില്ല. നീ ഇതുപോലെ ചീറ്റിംഗ് ചെയ്യാനാണെങ്കിലേ ഇനിയിപ്പോ സാക്ഷാൽ അണ്ടർടേക്കർ വന്നാലും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാ. ഹലോ, ഞാൻ ഇവിടെ ആരും ചീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ IPC 415, 420, 421 പ്രകാരം അറസ്റ്റ് ചെയ്തേനെ. കൗണ്ടിംഗിൽ രണ്ടെണ്ണം കൂട്ടുന്നതേ ചീറ്റിംഗ് തന്നെയാണ് ചീറ്റിംഗ്. നീ നിന്റെ എക്സസൈസ് ചെയ്യാൻ നോക്ക്. നിനക്കൊരു കാര്യം അറിയോ, ഈ പെൺകുട്ടികളുടെ കൂടെ ഒരിക്കലും ഹെൽത്തി കോമ്പറ്റീഷൻ നടത്താൻ പറ്റില്ല. എന്താന്ന് ചോദിക്ക്. കാരണം നിങ്ങൾ വെറുതെ അങ്ങോട്ട് കരയാൻ തുടങ്ങും നിന്നെ പോലെ. ഇന്ന് വരെ നീ കണ്ട പെണ്ണുങ്ങളെല്ലാം ശരിക്കും പെണ്ണുങ്ങളെ ആയിരുന്നില്ല. എനിക്ക് മറ്റുള്ളവരെ കരയിപ്പിക്കാൻ അറിയൂ, ഞാൻ കരയാറില്ല. നീ ഇങ്ങനെ ബഡായി പറയുന്നത് ഒന്ന് നിർത്തൂ. ഇതൊക്കെയാണെങ്കിലും നീ നിന്റെ എക്സസൈസ് ചെയ്യുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ എക്സസൈസ് ചെയ്താൽ നിന്റെ സ്റ്റമക്ക് ക്രാംസ് ഉണ്ടാവും. എന്താ ഈ കാട്ടിക്കൂട്ടുന്നേ? ചേട്ടാ ഇങ്ങനെയല്ല ചെയ്യുന്നേ. ലോവർ ബാക്കിങ്ങിനെ വളഞ്ഞും തിരിഞ്ഞുമാണ് എക്സസൈസ് ചെയ്യേണ്ടേ.
എക്സർസൈസിന്റെ കാര്യത്തിൽ നിന്നേക്കാൾ കൂടുതൽ എനിക്ക് വിവരമുണ്ട് കേട്ടോ. ഞാൻ ജനിച്ചു വീണതേ എക്സർസൈസ് ചെയ്തോണ്ടാണ്. ഞാൻ വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം നീ എന്നെ ബഡായി പറഞ്ഞ് കുഴപ്പിക്കുവാണ്. നിന്നോട് സംസാരിക്കുന്നതേ വേസ്റ്റാണ്. ഞാൻ പോവാം. നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു, ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോയി കളഞ്ഞു. തോറ്റു കൊടുത്തിരുന്നെങ്കിൽ എന്നോട് കൂടുതൽ ദേഷ്യാണ്. രണ്ടുപേരും എന്ത് പ്ലാൻ? ഐ ആം സ്മൈലിംഗ് ബിക്കോസ് എന്റെ പ്ലാൻ വിജയിച്ചിരിക്കുന്നു. എക്സ്ക്യൂസ് മീ, പ്ലാൻ എന്റെ? അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവാറില്ല. എനിക്ക് നിന്നെ പോലും മനസ്സിലാക്കാനായില്ല എനിക്ക്. പിന്നെ നീ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്ക? Well, I'm a man full of surprises. ഐ തിങ്ക് എനിക്ക് ഇവിടുന്ന് പോകാൻ സമയായി. എവിടേക്ക്? എന്റെ വീട്ടിലേക്ക്. ആർ യു മാഡ്? നിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്റെ ഫാമിലിയോട് കള്ളം പറഞ്ഞത്. ഐ ഹാവ് എൻ അർജന്റ് ബിസിനസ് മീറ്റിംഗ് ടു അറ്റൻഡ്. കള്ളം പറയണോന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു ദേവ. Why are you doing this? എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നുവെച്ചാ? ഇത് തന്നെയല്ലേ പതിവായി നടന്നുകൊണ്ടിരുന്നത്? നിന്റെ ഫാമിലിയിൽ നിന്ന് നിനക്ക് ബ്രേക്ക് വേണമെന്ന് തോന്നുമ്പോഴൊക്കെ ഇതുപോലെ നീ എന്റെ അടുത്തേക്ക് ഓടിയെത്താറുണ്ടായിരുന്നു. കുറച്ച് ദിവസം നീ എന്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നീ വീണ്ടും സ്വന്തം ഫാമിലിയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകും. എന്നിട്ട് എന്നെ വളരെ കൺവീനിയന്റ് ആയി മറന്നു കളയുകയും ചെയ്യും. നിന്റെ ലൈഫിൽ എപ്പോഴും എനിക്കൊരു വെപ്പാട്ടിയുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊരു ലൈഫും ഇല്ല, വാല്യൂ ഇല്ല. നീ എന്നെ ഒരിക്കൽ ഓബ്രോയ് മാൻഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതല്ലേ? എന്നിട്ട് പിന്നെ എന്തായി? നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി എന്നെ പിടിച്ച് ജയിലിലാക്കി. അതിന് ഞാൻ നിന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയില്ലേ? അതുകൊണ്ടൊന്നും പ്രോബ്ലം സോർട്ട് ഔട്ട് ആവുന്നില്ലല്ലോ ദേവ. എന്ത് പ്രോബ്ലം എന്നാ പറയുന്നേ ദേവ? എന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാ, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിങ്ങൾ എനിക്ക് അർഹിക്കുന്ന സ്ഥാനം തന്നിട്ടില്ല. ലോകത്തിന് മുൻപിൽ എന്റെ കൈ പിടിക്കാൻ ഇന്നും നിനക്ക് ധൈര്യമല്ല. നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ദേവ. ഓംകാരിയെ പോലും യൂസ് ചെയ്തു. അങ്ങനെയെങ്കിലും നിനക്ക് അസൂയ തോന്നട്ടെ എന്ന് വിചാരിച്ചു. അന്നേരം ശ്വേതയെ ഞാൻ മിസ്സസ് ദേവൻ ഒബ്രോയ് ആക്കുമെന്ന് നീ വീമ്പിളക്കി. എന്നിട്ട് അതും ഇപ്പൊ എന്തായി? നീ ഇപ്പോഴും ആ ദേവനും ഞാൻ ആ പഴയ ശ്വേതയും അല്ലേ? ശ്വേത, എനിക്കറിയാം ഞാൻ എന്റെ വാക്കുകളൊന്നും പാലിച്ചിട്ടില്ല. യു കാൻ ട്രസ്റ്റ് മീ, എത്രയും പെട്ടെന്ന് എല്ലാം ശരിയാക്കി ഞാൻ. ദേവ ഇനഫ്! ഈ മറുപടി കേട്ട് കേട്ട് ഞാൻ മടുത്തു. എനിക്കിപ്പോ നിന്നെ യാതൊരു വിശ്വാസവും. എത്രയോ തവണ നീ എന്നെ വിശ്വസിച്ചിരിക്കുന്നു, ഈ ഒരു തവണ കൂടി? ഞാൻ എങ്ങനെ നിന്നെ വിശ്വസിക്കുന്നു പറ? നീ എല്ലാ കാലത്തും എന്റെ വിശ്വാസത്തെ തകർത്തിട്ടേ ഉള്ളൂ ദേവ. ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടാവില്ല. ഈ തവണ ഞാൻ നിന്റെ വിശ്വാസം ഒരിക്കലും തകർക്കില്ല. കാരണം ഇപ്രാവശ്യം എനിക്കൊരു പ്ലാനുണ്ട്. അതിൽ നിനക്ക് നിന്റെ അവകാശവും കിട്ടിയിരിക്കും, നീ ആഗ്രഹിക്കുന്ന പോലെ. രുദ്രൻ വരുന്നതിന് മുമ്പ് നമ്മളെല്ലാം ചെയ്തു തീർക്കണം. റിയലി? എനിക്കതിനെ പറ്റി അറിയില്ലായിരുന്നു കേട്ടോ. കഴിഞ്ഞോ? എന്നാ തുടങ്ങിയാലോ? ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞിട്ട് നീ ആ സമയം വേസ്റ്റ് ചെയ്യുന്നത്. അനിക,
നീ എന്തൊക്കെയായി കാണിക്കുന്ന എനിക്ക എവിടുന്ന് തുടങ്ങണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലെന്നേ Guys, hurry up, brother. ഇങ്ങോട്ട് വരുന്നുണ്ട്. Home, let me concentrate first. താന എന്നാ എന്താ നോക്കുന്നേ? ഞാൻ ആ യൂസർ മാനുവൽ വായിക്കുന്നു. അതിപ്പോ എന്തിനാ? സെറ്റപ്പ് എങ്ങനെ ചെയ്യാന്ന് മനസ്സിലാക്കണ്ടേ? നമ്മൾ ഇവിടെ എല്ലാ സെറ്റപ്പും തകർക്കാനല്ലേ നോക്കുന്നേ? ആ തകർക്കാനാണെങ്കിലും ആ സെറ്റപ്പ് എങ്ങനെ ചെയ്യണ്ടെന്ന് അറിഞ്ഞിരിക്കണ്ടേ? ഇതിപ്പോ ഒരു വയർ കട്ട് ചെയ്താ പോരെ. ഞാൻ അതിനെ കട്ട് ചെയ്യാം. Wait, wait, wait. Let me read this first. Yeah, the ആ കാണുന്ന വയറ് അകത്തുള്ള വയറുമായിട്ട് കണക്ട് ആവുന്നുണ്ട്. Then, yeah, that's where it's goes. കഴിഞ്ഞോ പിള്ളേച്ച, ഇത്രയേറെ ആലോചിക്കാൻ ഇതൊരു ബോംബൊന്നും അല്ലല്ലോ. തന്നെ കൊണ്ട് ഇതൊന്നും പറ്റുന്ന കാര്യമല്ല. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. ഇതെന്താ സർക്കസ് കൂടാരോ? കണ്ടില്ലേ ഈ വീട് എന്ത് പരിവത്തിലാക്കിയാ ഇട്ടിരിക്കുന്നതെന്ന്? ഇതൊക്കെ വൃത്തിയാക്കേണ്ടത് എന്റെ പണിയാണോ? സമയത്തിന് ആഹാരം ഉണ്ടാക്കില്ല, ഉണ്ടാക്കിയ കഴിക്കാനും കൊള്ളത്തില്ല. ഈ വീട് വൃത്തിയാക്കണമെന്നുള്ള ചിന്ത ഇവിടെ ഒരുത്തർക്കും ഇല്ല. ഇവിടെ എന്താ പ്രശ്നം? നീ എന്തിനാ വെറുതെ ഒച്ച വെക്കുന്നേ? ഇനി ഇവിടെ എല്ലാവരും കൂടി എന്ത് കാണാൻ വേണ്ടി നിക്കിയാ? ദേഷ്യപ്പെടാതെ ഇവറ്റകളൊക്കെ പിന്നെ പൂവിട്ട് പൂജിക്കണോ? ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയോ? ആണും പെണ്ണും രണ്ട് ടീമായിട്ട് തിരിഞ്ഞിരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നു? അതൊക്കെ കുട്ടികൾ വെറുതെ ഒരു തമാശക്ക് കാണിക്കുന്നല്ലേ. അവര് ഹാപ്പിയാ, അതല്ലേ നമുക്ക് വേണ്ടത്. മര്യാദയെന്നും ഡിസിപ്ലിനെന്നും പറയുന്ന രണ്ട് സംഗതി കൂടി ഇവിടെ വേണം. അല്ലാതെ കേക്ക് കൊണ്ട് ഹോളി കളിക്കലും സ്വിമ്മിംഗ് പൂളിൽ തള്ളിയിടലും ഒന്നും അല്ല ഈ പ്രായത്തില് വേണ്ടത്. വന്നു വന്നിപ്പോ എന്ത് ചെയ്യാന്നുള്ള അവസ്ഥയായി. നോ കം ഓൺ പിങ്കി, നീ എന്തിനാ ആവശ്യമില്ലാതെ ഓരോന്നും ഇങ്ങനെ പ്രശ്നമായിട്ട് കാണുന്നേ? നിന്നെ അലട്ടുന്ന കാര്യം എന്താ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ കുട്ടികൾ സന്തോഷിക്കുന്ന നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടോ? അതോ നീ ഒറ്റപ്പെട്ടു പോകുന്നുള്ള നിന്റെ പേടിയാണോ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്? ആ ഒറ്റപ്പെടൽ എനിക്ക് തോന്നാതിരിക്കാൻ എനിക്കെന്റെ ശിവം മാത്രം മതി. എന്നാലിപ്പോ ആ ആനിക തിരിച്ചു വന്നതിന് ശേഷം എന്റെ മകനും എന്നെ മറന്നു പോയിരിക്കുക. ഈ വീട്ടിലെല്ലാരും എന്താ ചെയ്യുന്നത് നീ കാണുന്നുണ്ട്. എന്നാൽ അവർ എന്തിനാ ചെയ്യുന്നത് നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പിങ്കി, ഈ കുടുംബത്തിലുള്ളവര് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഈ സ്നേഹമുണ്ടല്ലോ, ഇന്നേ വരെയുള്ള എന്റെ ഈ ജീവിതത്തിൽ മറ്റൊരിടത്തും ഞാൻ കണ്ടിട്ടേയില്ല. എന്നിട്ടും എല്ലാവരും നിന്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നുവെന്നാണ് നിനക്ക് തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നിൽ മറ്റെന്തോ തക്കതായ ഒരു കാരണമുണ്ട് പിങ്കി. ഈ സ്നേഹവും ബഹുമാനവും അങ്ങനെ മറ്റൊരാളിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. അത് നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇപ്പോഴും നീ വൈകിട്ടില്ല. വേണമെന്ന് വെച്ചാൽ നിനക്ക് തന്നെ സ്വയം ശരിയാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പിങ്കി. ഈ വീട്ടിൽ നിന്നോട് ആർക്കും ഒരു ശത്രുതയും ഇല്ല. ഇപ്പോൾ ഒരു ചുവട് നീ മുന്നോട്ട് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലെ ഓരോ ആളുകളും 100 ചുവട് വെച്ച് നിന്റെ അരികിലേക്ക് തന്നെ വരും പിങ്കി. നമ്മൾ കൊടുക്കുന്നത് എന്താണോ അതേ നമുക്കും തിരിച്ചു കിട്ടുകയുള്ളൂ. നീ ശരിക്കും ആലോചിക്കുക. പോലീസുകാർ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? എക്സസൈസ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് എന്നെ പഠിപ്പിക്കുന്ന? വേണമെങ്കിൽ അവളുടെ കുഞ്ഞിനെ കൊണ്ട് വേണമെങ്കിൽ ഞാൻ എക്സസൈസ് ചെയ്യിപ്പിക്കും. അത് കുറച്ച് കൂടിപ്പോയില്ലേ? ആ പറഞ്ഞിട്ടുണ്ടായത് അങ്ങനെ തന്നെ. എന്തായാലും രണ്ടിലൊന്നും അറിയണം, ഒന്നുകിൽ ഈ മെഷീൻ അല്ലെങ്കിൽ ഈ റൂഡി. ആ കൈ വിട്. എടുത്തിട്ട് ആ കൈ ഒന്ന് വിട്ടേക്ക് പ്ലീസ്. ആ
സ്മൈലിംഗ് ബിക്കോസ് എന്റെ പ്ലാൻ വിജയിച്ചിരിക്കുന്നു. എക്സ്ക്യൂസ് മീ, പ്ലാൻ എന്റെ? അല്ലെങ്കിലും ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവാറില്ല. എനിക്ക് നിന്നെ പോലും മനസ്സിലാക്കാനായില്ല എനിക്ക്. പിന്നെ നീ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്ക? രാഗിണി മോളെ. എന്താ ആന്റി? മോളെ, നീ ശിവനെ കണ്ടായിരുന്നോ? ഇല്ല ആന്റി, ശിവൻ എവിടെയാന്ന് എനിക്കറിയില്ല. അറിയില്ലെങ്കി അത് അന്വേഷിക്കണം. മോൾ ഇന്ന് രാത്രി ഇവിടെയല്ലേ നിക്കുന്നെ. ശിവനോട് അടുക്കാൻ ഇതിലും നല്ലൊരു അവസരം മോക്കിന് കിട്ടിയെന്ന് വരില്ല. നിനക്ക് മിസ്സിസ് ശിവനോബ്രോയി ആവണ്ടേ? എങ്കി പിന്നെ ഇനി ഞാൻ പറയുന്നത് മാത്രം മോൾ അനുസരിച്ചാ മതി. മോൾ എന്തുമാത്രം ശിവനോട് അടുക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം അവൻ അനികയിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആന്റി, ഞാൻ ഇപ്പൊ തന്നെ ശിവന്റെ അടുത്തേക്ക് ചെല്ലാം. ഈ വീട് മുഴുവൻ ടച്ചപ്പ് ചെയ്യിക്കണം കേട്ടല്ലോ. എന്ത് സാധനം ഇവര് മാറ്റാൻ ആവശ്യപ്പെട്ടാലും അത് മാറ്റി കൊടുക്കണം. പിന്നെ ഇന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ മുഴുവൻ ജോലിയും തീർന്നിരിക്കണം. അവരെ കൊണ്ട് നല്ല വൃത്തിയിലും വെടുപ്പിലും ചെയ്യിക്കണം. ശരി മാഡം, ചെല്ല്, പെട്ടെന്നാവട്ടെ. നിനക്കിത് പെട്ടെന്ന് എന്ത് പറ്റും മോളെ? മുത്തശ്ശി, എനിക്ക് പെയിന്റ് അലർജിയാ. അയ്യോ, അത് പണിയായല്ലോ. ഇങ്ങനെ ഒരു കാര്യം എനിക്ക് അറിയില്ലായിരുന്നു മോളെ. ഇവിടെ ഇന്നത്തെ ദിവസം മുഴുവൻ പണിയുണ്ടല്ലോ മോളെ. ഒരു കാര്യം ചെയ്യാം, ഇവരെയൊക്കെ ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. എന്താ? വേണ്ട വേണ്ട, കുഴപ്പമില്ല കുഴപ്പമില്ല, മാറിക്കോളും. നീ ഇങ്ങനെ തുമ്മാൻ തുടങ്ങിയാ നിനക്ക് വല്ല അസുഖവും പിടിക്കും മോളെ. മുത്തശ്ശി 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 വിസ്മിക്കണ്ട, ഞാൻ എന്തേലും മാർഗം കണ്ടുപിടിച്ചോളാം. എന്താ എന്താ സംഭവിച്ചത്? ശിവേട്ട, ഞാൻ പെട്ടല്ലോ. നീ പെട്ടല്ലേ? വാട്ട് യു മീൻ? ഞാൻ എന്താ കള്ളം പറയുന്ന വിചാരം? നിങ്ങളുടെ ഡിഫക്റ്റീവ് എക്യുപ്മെന്റ് കാരണം എന്റെ അനിയന്റെ ജീവിതം ഇപ്പോ പരിക്ക് പറ്റാമായിരുന്നു. ഞങ്ങൾ എല്ലാരും കൂടി നിങ്ങളുടെ കമ്പനി സ്യൂ ചെയ്യട്ടെ. ഫോണിൽ കൂടി വഴക്കുണ്ടാക്കുന്നൊന്നും നിർത്ത്. ലെറ്റ് മീ ഹെൽപ് യു. പെട്ടെന്ന് ഇതിൽ വല്ല വഴിയും കിട്ടും. ഇങ്ങനെ അൺപ്രൊഫഷണൽസ് ഉണ്ടോ? അവരുടെ ടെക്നീഷ്യൻസ് വീക്കെൻഡ് ഫ്രീ അല്ല അത്ര. മൺഡേ വരാന്ന്, എന്താ ഒരു പാർട്ടി നടത്തുക? മൺഡേ? അല്ലല്ലോ, മൺഡേ വരെ ഞാനിവിടെ കിടക്കണമെന്നോ? ഇല്ല, ഓം എന്തെങ്കിലും പെട്ടെന്ന്. ഈ മെഷീൻ നീ അല്ലേ യൂസ് ചെയ്യുന്നത്? അപ്പൊ നിനക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. എനിക്ക് അപ്പം തന്നാ പോരെ, കുടിയിടേണ്ട കാര്യമില്ല. എന്നാ പിന്നെ വയറ് നിറച്ച അപ്പം തന്നോണ്ടിരിക്കും. ഒരു മിനിറ്റ്, ശിവൻ താൻ എന്താ ഈ ചെയ്യുന്നെ? താൻ ഈ ഫോണിനകത്ത് കയറിയിരുന്ന് വെറുതെ സമയം കളയല്ലേ? അങ്ങോട്ട് ചെല്ലെ. ഇപ്പൊ അവൻ രുദ്രം കഷ്ടപ്പെടാണ്ടില്ലേ? ചെല്ലേ. അതല്ല ഞാൻ ചെയ്തോണ്ടിരിക്കണേ. എത്ര പറഞ്ഞാലും കേക്കല്ലേ, എപ്പോഴും ഫോണിനകത്ത്. അങ്ങോട്ട് ചെന്ന് സഹായിക്കും, രുദ്രനെ കണ്ടില്ലേ? അങ്ങനെയാണോ? അപ്പൊ നീ എന്താ ഇവിടെ ചെയ്യുന്നേ? തന്നെ കൊണ്ട് ഒന്നിനും കൊള്ളാത്തേന് എന്നോട് ചൂടാവാ? ഒന്നുമില്ലെങ്കിലും നിനക്കൊന്നും മിണ്ടായിരിക്കാൻ പറ്റില്ല. അതുപോലെ പറ്റില്ല. ഇപ്പോഴും തനിക്ക് ഞാൻ വാ തുറക്കുന്നതാണ് പ്രശ്നം. നിങ്ങളുടെ വഴക്കൊക്കെ പിന്നെ ആവാം, ഇപ്പൊ ഇവനെ സഹായിക്കേ. ഞാനാണോ വഴക്കുണ്ടാക്കുന്നത്? ഞാനാണോ ഓംകാര? നിനക്കൊന്നും കാണാൻ വയ്യേ. ഏത് നേരവും വഴക്കിന് വരുന്നത് നിന്റെ ഏട്ടനാ. എനിക്കറിയാം, ഞാൻ ഇയാളുടെ മറ്റവളെ കഷായം കുടിപ്പിച്ചപ്പോ തൊട്ട് ഇയാൾക്കെന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. ഇത് തന്നെയാണ് നിന്റെ പ്രോബ്ലം. നീ ആൾക്കാർക്കുള്ള കഷായം മുഴുവൻ കൊടുത്ത് അവരുടെ മൂടും സ്വാദും എല്ലാം നശിപ്പിക്കും. നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കാതെ എന്നെ ഒന്ന് രക്ഷിക്കാൻ നോക്കൂ. നീ അവിടെ കുറച്ചു നേരം ചുമ്മാ ഇരിക്കും, ഞാൻ ഇയാളുമായിട്ടുള്ള പ്രശ്നം ആദ്യം തീർത്തോട്ടെ. എന്താ പ്രശ്നം പറ? എനിക്കിവിടെ പ്രാണവേദന, അവർക്കവിടെ വീണ. എന്റെ മറ്റവളെ സഹായിക്കാനല്ലേ നോക്കിയത്? എന്നിട്ടും താൻ എന്റെ നേരെ മൂക്കും പിടിപ്പിച്ചോണ്ട് വരാ. പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആർക്കെങ്കിലും ദേഷ്യം വരുമ്പോണ്ടല്ലോ. സോറി. ഓ ദാറ്റ്, അവനവിടെ ഒച്ച വെച്ചത് കേട്ടില്ലേ? നിനക്ക് വല്ല പറ്റിയോ രുദ്ര? എന്താ പറ്റിയോ? എന്ത് പറ്റിയെന്ന് ഏട്ടൻ അറിയില്ല? ഏട്ടാ, ഞാനിവിടെ കുടുങ്ങി കിടക്കുക. ഇനി തന്നെ ഒന്ന് പുറത്തെടുക്കാവോ? ഞാനിവിടെ നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ വെറുതെ ഡയലോഗ് അടിച്ചോണ്ട് നിക്കത്തേ ഉള്ളൂ. അതെ, നീ പറഞ്ഞാ ശരി. എന്തോ
അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോ ഈ ലോകത്ത് ഒരാൾക്ക് മാത്രമേ നിന്നെ സഹായിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. ഏയ് അല്ല, ദൈവമൊന്നുമല്ല, അതായത് ദൈവത്തിന്റെ രൂപത്തിലുള്ള ഒരു മനുഷ്യനാണ് അത് ചെയ്യാൻ പോകുന്നത്. വേണ്ട, വിട്ടേക്ക്. ആ വ്യക്തിയുടെ സഹായം നീ സ്വീകരിക്കില്ല, പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ആ വ്യക്തിയുടെ സഹായം രുദ്രൻ എന്തായാലും സ്വീകരിക്കില്ല. യുനോ ഗൈസ്, എനിക്കും അതന്നെ തോന്നുന്നു. നമ്മുടെ ഈ അനിയൻ രുദ്രന്റെ ഈഗോ അത്രയ്ക്കും വലുതാ. ഇവൻ മാസങ്ങളോളം ഇങ്ങനെ കുടുങ്ങി കിടന്നാലും ആരുടെ ഹെൽപ്പും ചോദിക്കില്ല. ഇല്ല ഇല്ല ഇല്ല, നിങ്ങൾ ആരെ വേണേലും വിളിച്ചോ, അയാളോട് യാതൊരു ഈഗോയും കാണിക്കത്തില്ല. പറ്റുമായിരുന്നെങ്കിൽ ഞാനത് എഴുതി തരുമായിരുന്നു, പക്ഷെ ഇവിടെ പെട്ടുപോയില്ലേ. പ്ലീസ് വേഗം വിളിക്ക്. എപ്പോ വിളിച്ചെന്ന് വെച്ചാൽ മതി. നോ വേ. ഞാൻ ഇവിടെ കുടുങ്ങി കിടന്നോളാം, എന്നാലും ഈ മാഡത്തിന്റെ ഹെൽപ്പ് ആവശ്യമില്ല. എന്നാ പിന്നെ ശരി, ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. അയ്യോ, എവിടെ പോ, എന്നെ പുറത്തെടുത്തിട്ട് പോ. എന്റെ ഹെൽപ്പ് വേണ്ടെന്നല്ലേ നീ പറഞ്ഞത്? പിന്നെ ഞാൻ പോയാലെന്താ? അത് ഞാൻ പറഞ്ഞത് ശരിക്കും കേക്കാഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, എനിക്ക് നിന്റെ ഹെൽപ്പ് വേണ്ടാന്നല്ലേ പറഞ്ഞോളൂ. പക്ഷെ നീ പോലീസ് അല്ലേ, അത് മറക്കരുത്. ഈ പോലീസുകാർക്ക് പബ്ലിക്കിനോടൊരു ഇതില്ലേ, അത് യു മീൻ കമ്മിറ്റ്മെന്റ്. വെരി സ്മാർട്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ. തന്റെ കർത്തവ്യത്തിൽ നിന്ന് താൻ പിന്മാറില്ലെന്നാണ് എന്റെ വിശ്വാസം. വേഗം എന്നെ പുറത്തെടുക്ക. മറുമൊഴി ചൊല്ലും കുറുമൊഴി നീയും.
excuse me. ദേവേട്ടനോ? അല്ല ദേവേട്ടൻ ഡൽഹിക്ക് പോയിരിക്കുവായിരുന്നില്ലേ, പിന്നെന്താ ഇവിടെ? അത് ദേവേട്ടനാണെങ്കിൽ പിന്നെ കൂടെയുള്ള പെണ്ണ് ഏതായിരിക്കും? ഭവ്യ, നീ എത്ര എളുപ്പത്തിലെ രുദ്രന്റെ പ്രോബ്ലം സോൾവ് ചെയ്തേ. നൈസ്. എന്തായാലും നീ പെമ്പിള്ളേരുടെ പേര് കളഞ്ഞില്ലേട്ടോ. I think you should say thanks to him. Thanks. എന്നാലും എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നം ഭവ്യ കാരണം ഉണ്ടായതാണ്. ഭവ്യ മെഷീനിൽ എന്തോ ചെയ്തതാ. ഏയ് ഹലോ, ഞാൻ ഈ മെഷീനിൽ എന്ത് ചെയ്യാനാ? ഞാൻ ഇതിലൊന്നും ചെയ്തിട്ടില്ല. അല്ലാതെ ഈ മെഷീൻ എങ്ങനെ കേടാവാനാ? അല്ലേ, നോക്ക്, പ്രോബ്ലം ഈ മെഷീനിലല്ല, പ്രോബ്ലം നിന്റെ എക്സർസൈസ് ചെയ്യുന്ന രീതിക്കാണ്. എക്സ്ക്യൂസ് മീ, എന്നെ പഠിപ്പിക്കാൻ വരില്ലേ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്? എനിക്കറിയാം കേട്ടോ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, നിങ്ങൾ രണ്ടുപേരും വഴക്കിടാൻ വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നത്. കം ഓൺ രുദ്ര, ബി നൈസ് ടു ഹർ, ഷീ ഹെൽപ് യു ഔട്ട്. കം ഓൺ, ഇറ്റ്സ് ഓക്കേ വെല്ലേട്ട, ആഫ്റ്റർ ഓൾ ഇറ്റ് വാസ് മൈ ഡ്യൂട്ടി. സമ്മതിച്ചേ പറ്റൂ, ഇത്രയും വലിയ വഴക്ക് നടന്നതിന് ശേഷവും അവിടെ നിന്നെ സഹായിക്കാനുണ്ടായിരുന്നു. അത് നീ ഹെൽപ്പ് ചോദിക്കാതെ തന്നെ. ഭവ്യ, ഞാനും സഹായിച്ചിട്ടുണ്ട്, അതും എൻ്റെ ഈ ജീവൻ പണയം വെച്ചിട്ട്. നിങ്ങളൊക്കെ ഇപ്പൊ അവളുടെ സൈഡാണല്ലോ, അവള് പോലീസ് ആയതുകൊണ്ട്. മറ്റാർക്കെങ്കിലും അറ്റൻഷൻ കിട്ടുന്നത് രുദ്രൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ശിവം, നീ ഇവിടെയായിരുന്നു? ആ, ഇവിടെ രുദ്രന് ചെറിയൊരു. നീ എങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ ജോലി ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. ശിവൻ, ഐ തോട്ട് വി വുഡ് സ്പെൻഡ് സം ടൈം ടുഗദർ. അതിന് പനി പിടിച്ചിരിക്കല്ലേ, അതൊക്കെ മാറട്ടെ, റെസ്റ്റ് എടുക്ക്. യു ഷുഡ് റെസ്റ്റ് റാഗണി, വാ നമുക്ക് പോവാം. നടക്ക്. എന്നെ പോലെ ഒരു തിന്നൻ ഗോർജിയസ് പെൺകുട്ടി എങ്ങനെ ഇഗ്നോർ ചെയ്യാൻ കഴിയുന്നു? ഹൗ കാൻ യു ഡു ഇറ്റ്? ദേവിന്റെ ഫോൺ കിട്ടാത്തത് എന്താണെന്നറിയില്ലല്ലോ. അതെടുത്ത് ഈ സമയത്ത് ദേവേട്ടൻ ചിലപ്പോ ഫ്ലൈറ്റിലായിരിക്കും, അതുകൊണ്ടാ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തേ. ദേവേട്ടൻ ഡൽഹിയിലാണെന്ന് ഉറപ്പാ? അതെന്താ? അല്ല, ദേവേട്ടൻ ചിലപ്പോ ഡൽഹിയിലെ കാര്യം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഓഫീസിൽ പോയതായിരിക്കും. അല്ലല്ല, ഞാൻ ദേവനോട് സംസാരിച്ചിരുന്നു, നേരെ വീട്ടിലേക്ക് വരുമെന്നാ പറഞ്ഞത്. എന്നാലും ഇവിടെ എന്തെങ്കിലും അർജന്റ് മീറ്റിംഗിന് വന്നിട്ട് ദേവേട്ടൻ ഇവിടെ ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുക്കാൻ സാധ്യതയുണ്ടല്ലോ. നീ എന്താ പറഞ്ഞു വരുന്നത് പിങ്കി? ഞാനിന്ന് കിറ്റി പാർട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ ഞാൻ ആ റോയൽ സ്റ്റാർ ഹോട്ടലിന് മുന്നിൽ വെച്ച്. പിങ്കി, എടുത്തി ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാല്, ഏട്ടനെ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്, ചിലപ്പോ കിട്ടിയാലോ. നീ എന്ത് കാര്യപ്പോ എടുത്തോട് പറയാൻ വന്നേ? ഞാൻ ഇന്ന് റോയൽ സ്റ്റാറിന്റെ മുന്നിൽ വെച്ച് ദേവേടനെ കണ്ടു എന്ന് പറയാൻ വന്നതാ. ഈ നിന്റെ സ്വഭാവത്തിന് ഇതുവരെ ആയിട്ടൊരു മാറ്റമില്ലല്ലോ. നിന്റെ ഇതുപോലുള്ള ഒരു പ്രവൃത്തി കാരണം തന്നെയാ ഈ കുടുംബത്തിലുള്ള ഓരോരുത്തരും നിന്നിൽ നിന്നും അകന്നു നിൽക്കുന്നത്. ഒരാൾക്ക് സന്തോഷം കൊടുക്കാൻ നിനക്ക് കഴിയില്ല, നിനക്കത് നന്നായിട്ട് അറിയാം. ഇവിടെ ഇപ്പൊ എന്തെല്ലാം പ്രോബ്ലങ്ങൾക്ക് ശേഷം ഇന്ന് ദേവേടനെ എടുത്ത് ഇവിടെ സമാധാനത്തോടെ ജീവിക്കുന്നത്. ഇവരുടെ ഈ സന്തോഷം നിനക്ക് എന്താ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലേ? ശക്തിയേട്ട, നിങ്ങൾ എന്തൊക്കെയാ ഈ പറഞ്ഞോണ്ട് വരുന്നേ? ഞാൻ ദേവേട്ടനെ പോലെ ഒരാളെ അവിടെ വെച്ച് കണ്ടു എന്ന് തോന്നിയത് സത്യം. കണ്ടതുപോലെ തോന്നി എന്ന് പറഞ്ഞാ? തോന്നി എന്ന് പറഞ്ഞാ എനിക്ക് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇനി ഒന്നും പറയണ്ട. എന്നാലും അത് ദേവേട്ടൻ തന്നെയാ. ദേവേട്ടൻ ശരിക്കും നോക്ക്, ദേവേട്ടനെ കുറിച്ചുള്ള നിന്റെ തെറ്റിദ്ധാരണയൊക്കെ ഇപ്പൊ മാറിയല്ലോ. Oh, my God.
എന്താണെന്നറിയില്ല, നിങ്ങളുടെ ഫോണിൽ വിളിച്ചിട്ട് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ദേവൻ. അത് പിന്നെ എന്റെ ഫോണിന്റെ ബാറ്ററി ഡെഡ് ആയി പോയാന്ന് തോന്നുന്നു. നിങ്ങൾ വല്ലാതെ ടയേർഡ് ആണെന്ന് തോന്നുന്നില്ല? യാ, മീറ്റിംഗ്സ് മീറ്റിംഗ്സ് ആൻഡ് മീറ്റിംഗ്സ്. ശ്വാസം എടുക്കാൻ പോലും സമയം കിട്ടിയില്ല. ദേവേട്ട, നിങ്ങൾ ഡൽഹി തന്നെയായിരുന്നില്ലേ? ഇപ്പൊ ഇവിടെ ഭയങ്കര ചൂടായിരിക്കില്ലേ? ഹോട്ട്, വെരി ഹോട്ട്, എക്സ്ട്രീംലി ഹോട്ട്. ഇതൊന്ന് പിടിച്ചേ. ഇതെന്താ? ഡൽഹിയിലെ ബോർഡിംഗ് പാസ്, ഹോട്ടൽ ബില്ല്സ്, അങ്ങനെ എല്ലാം. ഇതെല്ലാം എന്തിനാ ദേവൻ എന്നെ കാണിക്കുന്നത്? ഞാൻ ഡൽഹിയിലായിരുന്നുള്ളതിനൊരു തെളിവിരിക്കട്ടെ എന്ന് വെച്ചു. ഞാനിപ്പോ ഒട്ടും ആഗ്രഹിക്കുന്നില്ല നമുക്കിടയിൽ ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സുകൾ ഉണ്ടാകണമെന്ന്. സോ ഐ ജസ്റ്റ് ക്ലിയറിംഗ് ഓൾ ദ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്. കം ഓൺ ദേവ, ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. ഐ ട്രസ്റ്റ് യു. താങ്ക് യു. ശക്തി, എനിക്ക് നിന്നോട് ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട്. പ്ലീസ് കം. ഏട്ടാ നടന്നോ, ഞാനിപ്പോ വരാം. പിങ്കി, ഞാനിപ്പോ വരാം. ദേവേട്ടൻ എന്താ പതിവില്ലാതെ തെളിവുകളൊക്കെ കൊടുക്കുന്നേ? എന്നാലും ദേവേട്ടനൊപ്പം കണ്ട ആ പെണ്ണ് അതാരായിരിക്കും? എന്റെ പല്ലിന് വല്ല നിറവ്യത്യാസം ഉണ്ടോ? നല്ലോണം ഉമ്മിക്കരി ഇട്ട് തേച്ച് വെളുപ്പിച്ച് വെച്ചിരിക്കുന്ന പല്ല. എന്താ ഉമ്മിക്കരി? ഇതുവരെ പേസ്റ്റ് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ ഉമ്മിക്കരി എന്ന് കേട്ടിട്ട് പോലുമില്ലേ. ഉമ്മിക്കരി, ഉമ്മിക്കരി ഇട്ട് പല്ല് തേക്കുന്ന ഗ്രാമീണ സുന്ദരിയുടെ സൗന്ദര്യം. എനിക്ക് നിന്റെ സാഹചര്യം കേൾക്കട്ടെ. എനിക്കിപ്പോ അറിയാനുള്ള കാര്യം, നീ എന്തിനാ ഇങ്ങനെ സ്മൈൽ ചെയ്തോണ്ടിരിക്കുന്നത്? ഐ ആം സ്മൈലിംഗ് ബിക്കോസ് എന്റെ പ്ലാൻ വിജയിച്ചു. എക്സ്ക്യൂസ് മീ, ഈ പ്ലാൻ എന്റേതായിരുന്നു. ആ എക്സസൈസിന്റെ സാധനത്തിന്റെ കാര്യം ഞാനല്ലേ പറഞ്ഞു? ആയിരിക്കാം, പക്ഷേ പാച്ചപ്പിന്റെ ഐഡിയ ഞാൻ പറഞ്ഞതാണ്. എന്നാലും ആ വയറൊക്കെ കട്ട് ചെയ്തത് ഞാനാ. തെറ്റായ വയറല്ലേ കട്ട് ചെയ്തു? കണ്ടു പാവൻ രുദ്രൻ, അവന്റെ പരുവ് എങ്ങനെ ഉണ്ടായിരുന്നു? പരുവ് ആയതുകൊണ്ടല്ലേ അവൻ അത്രയും അഭ്യാസം കാണിച്ചത്, കണ്ടില്ലായിരുന്നോ? ശരിക്കും പടത്തിലെ നായകനും നായകി നോക്കിയിരിക്കായിരുന്നു. ആ പാവ ആ വയറിനിടെ കുടുങ്ങി കിടന്നപ്പോ നിനക്ക് അതൊക്കെ റൊമാന്റിക് ആയിട്ട് തോന്നി. ശിവ, താൻ ഒരിക്കലും ഞാൻ പറയുന്നത് മനസ്സിലാക്കില്ല. എനിക്ക് നിന്നെ ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എങ്ങനെ നീ പറയുന്നത് മനസ്സിലാക്ക? ഒരു കാര്യം സത്യ, സ്റ്റോറി എങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്താലും ഇവര് രണ്ടുപേരും എല്ലാ രണ്ടു മിനിറ്റിനുള്ളിൽ ഏതെങ്കിലും തോണിന്റെ പിന്നിലുണ്ടാവും. ദേ നോക്കിക്കോ, ആർകെ പോസ് കാണും. വാട്ട് ഈസ് ആർകെ പോസ്? ആർകെ പോസ് അറിയില്ലയോ? നീ എന്താ ചെയ്യുന്നത്? ഞാൻ ആർകെ പോസ്. ടഫർ. ദേ നോക്കി, ഇതാണോ ഡൈവേഴ്സ് കപ്പിൾ? ഇനി നമുക്ക് ഒരു പണിയും കൂടിയുണ്ട്, ഇവരെ രണ്ടുപേരെയും ഒന്നിപ്പിക്കണം. നെക്സ്റ്റ് ടൈം ഇവർക്ക് വേണ്ടിയാവട്ടെ. റൈറ്റ്, നെക്സ്റ്റ്? നെക്സ്റ്റോ? അപ്പൊ ആദ്യം ആരാ? നെക്സ്റ്റ് എന്ന് ആരാ പറഞ്ഞത്? അയ്യോ, നീ തന്നെ ഇപ്പൊ പറഞ്ഞു നെക്സ്റ്റ് എന്ന്. ഞാൻ എപ്പോഴാ നെക്സ്റ്റ് എന്ന് പറഞ്ഞു? ആ വയറിൽ ചുറ്റും നിന്റെ ചെവിക്ക് എന്തോ പ്രശ്നമായെന്ന് എനിക്ക് തോന്നുന്നു. പ്ലാനിൽ ഫോക്കസ് ചെയ്യാ. ശിവൻ, ഇന്ന് നമുക്ക് ഒന്നിച്ച് ഡിന്നർ കഴിച്ചാലോ? പറ്റില്ല സാർ. ഈ ഇഡിയറ്റ് എന്നോട് പറ്റില്ലെന്ന് പറയുന്നു? ഇപ്പൊ ഒന്നും വേണ്ടെന്ന് പറയാൻ കാരണം എന്താ? അതല്ല സാർ, ആ സ്റ്റോർ റൂമിൽ ഒരു പ്രോബ്ലം ഉണ്ട്. സ്റ്റോർ റൂമിൽ എന്ത് പ്രോബ്ലം ഉണ്ടാവുന്ന സാറേ? അതൊരു വളരെ വലിയ പ്രോബ്ലം ആണ്. അനിക്കിപ്പം അവിടെ ഉണ്ടോ? യെസ് സാർ. എന്നാ പിന്നെ ഞാനൊന്ന് പോയിട്ട് വരട്ടെ. Thank you.
എനിക്കൊന്നും അറിയില്ല. രുദ്രൻ ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു, അതാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. ഇവിടെ സ്റ്റോർ റൂമിൽ നിനക്കെന്തോ പറ്റിയെന്ന്. സ്റ്റോർ റൂമിലാണെന്ന്? എന്റെ രുദ്ര, ഇപ്പൊ സ്റ്റോർ റൂമിൽ എന്ത് പ്രശ്നം ഉണ്ടാവാനാ? അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ കിരൺ പറഞ്ഞത് മഴ കാരണം എന്തൊക്കെയോ നഷ്ടം ഉണ്ടായെന്ന്. ശിവേട്ടന്റെ ദേഷ്യം കാരണം അതൊക്കെ ബബ്ബീസ് ചെയ്യുവാണെന്ന്. എന്ന് പറഞ്ഞാൽ എന്താ രുദ്ര? അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ ഏട്ടത്തി വേഗം അങ്ങോട്ട് ചെല്ലാൻ നോക്ക്. നോക്ക്, ഏട്ടനോട് പറഞ്ഞിരിക്കുന്നത് വീട് ഏട്ടത്തിയുടെ ആണെന്നല്ലേ. അപ്പൊ ഏട്ടത്തി അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ശിവേട്ടന് സംശയം തോന്നിയാലോ. അതും ശരിയാ, ഞാൻ പോവാം. ശിവേട്ടനെ പറഞ്ഞുട്ടോ. പറഞ്ഞു വിട്ടിട്ടുണ്ട്, പക്ഷെ തിരിച്ചു വരുമ്പോ മിക്കവാറും എന്നെ പറഞ്ഞു വിടും. അതല്ലെങ്കിലും പതിവായി കിട്ടുന്നതല്ലേ. പക്ഷെ അറിയാലോ മുത്തശ്ശി എന്താ പറയാറില്ലെന്ന്. വരാനുള്ളത് ഒരിക്കലും വഴിയിൽ തങ്ങൂലെന്ന്. അല്ല കിരണേ, ലെറ്റ്സ് ഗോ. എനിക്കറിയില്ല. രുദ്രൻ ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് നോക്കിയപ്പോ താൻ എന്റെ നേരെ ചൂടാവുന്നു. സ്റ്റോർ റൂമിൽ നിനക്കെന്തോ പറ്റിയെന്ന്. എന്തോ ആക്സിഡന്റ് ആയിരുന്നു, അങ്ങനെ എന്തോ പറഞ്ഞത്. ദിവസത്തിലെല്ലാം നശിപ്പിച്ചില്ലേ, എല്ലാം തകർത്ത് കളഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം. ഞാൻ നല്ലവളല്ലെന്ന് തീരുമാനിക്കാൻ താനും ഒരു ഒറ്റ ദിവസം മാത്രമേ എടുത്തുള്ളൂ ശിവൻ. അതിനു മുൻപ് ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് താൻ മറന്നു. ഓർമ്മയുള്ളത് ആ ഒരു ദിവസം മാത്രം.